Hi guys, Jai Hind. Welcome back to my channel. In this video, I am going to share with you the Indian Army Physical Fitness Test Details. Soldier GD, Soldier Tradesman, Soldier Technical, Soldier Clerk, Nursing Assistant. In this video, Physical Fitness Test, Physical Measurement Test, this video I am going to share with you. Indian Navy, Indian Air Force, in this video, selection process in Stage 1 is written exam. Indian Army selection process in stage 1 is physical fitness test. That's why you join the Indian Army, definitely you join the physical fitness test. In this video, I'll tell you about the physical fitness test details. So guys, if you want to watch this video full, you're a beginner. That's why you're a beginner. Next rally ke tayar edukkunna kuttigalaanengilum ningal ki video valare adhyam ugaarapadunnathayirikkum ende army service il pala sthalangalilum njan engenaano rally conduct cheedittullathu adhe reethilulla adayad avade engenaano rally conduct cheedittullathu adhe reethilulla karyangalaanu njan ee video il share cheyan povunnathu nammude keralathil ella varshavum at least 60% kuttigalum beginners aanu indian army rally ke tayar edukkunnathu avarkarkkum indian army rally ye kurichu oru basic ideas um illa adagonde ningal ee video kandathine shesham നമ്മുടെ കേരളത്തിലെ എല്ലാ ആർമി ഗ്രൂപ്പുകളിലേക്കും പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളെ പോലെ മറ്റു പല കുട്ടികൾക്കും അതുപോലെ തന്നെ പല ബിഗിനേഴ്സിനും ഈ ഒരു വീഡിയോ വളരെയധികം മോട്ടിവേറ്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് അതോടൊപ്പം തന്നെ അനുയോജ്യമായ കമൻറ്റ് കൂടി രേഖപ്പെടുത്തുക നിങ്ങളെ ഓരോ ലൈക്സും കമൻസും എനിക്ക് എൻ്റെ ഒരു നെക്സ്റ്റ് വീഡിയോക്കുള്ള ഒരു പ്രചോദനം കൂടിയാണ് സോ ഗൈസ് അതോടൊപ്പം എൻ്റെ ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് അതായത് വരാൻ പോകുന്ന പാരാമിലിറ്ററി ഈ വർഷം അവസാനത്തോട് വരാൻ പോകുന്ന നെക്സ്റ്റ് ആർമി റിക്രൂട്ട്മെൻറ്റ് റാലി ഇതിന് രണ്ടിനും വേണ്ടി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം സോ ഗൈസ് അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം സോ ലെറ്റ് സ്റ്റാർട്ട് ഇന്ത്യൻ ആർമിയിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സിൻ്റെ സ്റ്റേജ് 1 ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ എല്ലാ ട്രേഡിനും വേണ്ടി 4 ഈവൻ്റാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്പർ 1.6 കിലോമീറ്റർ റൺ സെക്കൻഡ് ചിൻ അപ്പ് തേർഡ് ഈസ് സിക്സ് ആക് ബാലൻസിങ് ബീം ആൻഡ് ഫോർത്ത് ഇത് 9 ഫീറ്റ് ഡിച്ച് ഇനി അങ്ങോട്ടുള്ള വീഡിയോയിൽ ഈ ഓരോ ട്രേഡിനെയും ഓരോ ഈവൻറ്റുമായിട്ട് കമ്പയർ ചെയ്താണ് ഞാൻ പറയാൻ പോകുന്നത് സോ യുവർ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിലെ ഫസ്റ്റ് ഈവൻ്റാണ് 1.6 കിലോമീറ്റർ റൺ അഥവാ 1200 മീറ്റർ ഇന്ത്യൻ ആർമിയിലേക്കുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിലെ കൂടുതലും കുട്ടികളും പേടിക്കുന്ന ഒരു ഈവൻ്റാണ് ഈ 1200 മീറ്റർ റൺ സോ ഗൈസ് എന്നാൽ അങ്ങനെ ഒട്ടുമല്ല നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങും അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രെയിനിങ് പ്രോപ്പർ ഡയറ്റും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ റണ്ണിങ് ടൈം ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ് സോൾജിയർ ജിഡിക്കും സോൾജിയർ ട്രേഡ്സ്മാനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എന്ന് പറയുന്നത് അതിന് കാരണമെന്ന് വെച്ചാൽ ഇവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൻ്റെ മാർക്സ് ഇവരുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ ആഡ് ആവുന്നതാണ് അത് എങ്ങനെയാണെന്ന് ഇനി നമുക്കൊന്ന് നോക്കാം 1600 മീറ്റർ റണ്ണിങ്ങിൽ നിങ്ങൾ 5 മിനിറ്റ് 30 സെക്കൻഡിനുള്ളിൽ എത്തിയാൽ 60 മാർക്സും അതോടൊപ്പം ഗ്രൂപ്പ് വണ്ണിലും പെടുന്നതാണ് 5 മിനിറ്റ് 45 സെക്കൻഡിനുള്ളിൽ എത്തിയാൽ നിങ്ങൾക്ക് 48 മാർക്സും നിങ്ങൾ ഗ്രൂപ്പ് ടൂവിൽ പെടുന്നതാണ് എന്നാൽ 5 മിനിറ്റ് 45 സെക്കൻഡിന് ശേഷം വന്നാൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആവുന്നതാണ് നെക്സ്റ്റ് ഫിസിക്കൽ ടെസ്റ്റിനായിട്ട് പിന്നെ സോൾജിയർ ജിഡിക്കും സോൾജിയർ ട്രേഡ്സ്മാനും ഈ ഇവൻറ്റിൽ ടോട്ടൽ 60 മാർക്സാണ് ഉള്ളത് നിങ്ങൾ എക്സലൻറ്റിൽ വരികയാണെങ്കിൽ അതായത് ഗ്രൂപ്പ് വണ്ണിൽ 60 മാർക്സും ഗ്രൂപ്പ് ടൂവിൽ നിങ്ങൾക്ക് 48 മാർക്സും ലഭിക്കുന്നതാണ് ഈ ടെസ്റ്റിൽ നിങ്ങൾ 60 മാർക്സ് നേടിയാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ എത്താനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ റണ്ണിങ്ങിൽ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ സോൾജിയർ ജിഡിയും അതോടൊപ്പം സോൾജിയർ ട്രേഡ്സ്മാൻ ട്രേഡിലേക്ക് ഓടുന്ന കുട്ടികൾ സോൾജിയർ ടെക്നിക്കൽ സോൾജിയർ ക്ലർക്ക് സോൾജിയർ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് ഈ മൂന്ന് ട്രേഡിലേക്കും ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൻ്റെ മാർക്സ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ ആഡ് ആവുന്നതല്ല ബട്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഇവരുടെയും 1.6 കിലോമീറ്ററിൻ്റെ റണ്ണിങ് ടൈം 5 മിനിറ്റ് 30 സെക്കൻഡിൽ എത്തിയാൽ ഗ്രൂപ്പ് വണ്ണിലും 5 മിനിറ്റ് 45 സെക്കൻഡിനുള്ളിൽ എത്തിയാൽ ഗ്രൂപ്പ് ടൂവിലും പെടുന്നതാണ് പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം 5 മിനിറ്റ് 45 സെക്കൻഡിന് ശേഷം എത്തിയാൽ ഈ ട്രേഡിൽ ഓടുന്നവരും ഡിസ്ക്വാളിഫൈ ആവുന്നതാണ് നെക്സ്റ്റ് ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിലെ നെക്സ്റ്റ് ഈവൻ്റാണ് ചിന്നപ്പ് സോൾജിയർ ജിഡിക്കും സോൾജിയർ ട്രേഡ്സ്മാനും ചിന്നപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇവരുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ ഫിസിക്കൽ ടെസ്റ്റിലെ ചിന്നപ്പിൻ്റെ മാർക്ക് കൂടി ആഡ് ആകുന്നതാണ് അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആർമി റാലിയിൽ നിങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റിൽ ചിന്നപ്പ് ഈവൻറ്റിൽ നിങ്ങൾ 10 ചിന്നപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 40 മാർക്സും 9 ചിന്നപ്പ് എടുക്കുകയാണെങ്കിൽ 33 മാർക്സും 8 ചിന്നപ്പ് എടുക്കുകയാണെങ്കിൽ 27 മാർക്സ് 7 ചിന്നപ്പ് എടുക്കുകയാണെങ്കിൽ 21 മാർക്സ് 6 ചിന്നപ്പ് എടുക്കുകയാണെങ്കിൽ 16 മാർക്സും ലഭിക്കുന്നതാണ് എന്നാൽ നിങ്ങൾ
ആറിൽ കുറച്ച് ചിന്നപ്പ് എടുത്താൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആകുന്നതാണ്. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ വീഡിയോയിൽ കാണുന്നത് കണക്ക് തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചിന്നപ്പ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്ന ചിന്നപ്പ് അനുസരിച്ച് മാർക്സ് ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പരമാവധി പ്രോപ്പർ ഫോമിൽ തന്നെ ചിന്നപ്പ് എടുക്കാൻ ശ്രമിക്കുക. സോൾജർ ടെക്നിക്കൽ, സോൾജർ ക്ലർക്ക്, സോൾജർ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിൽ ഫിറ്റ്നസ് ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ചിന്നപ്പിൽ ഇതേ മാർക്സ് തന്നെയാണ്. ബട്ട് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. അതായത് ഇവരുടെ മാർക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ ആഡ് ആവുന്നതല്ല. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൻ്റെ മൂന്നാമത്തെ ഈവൻ്റാണ് സിഗ്സാഗ് ബാലൻസിംഗ് ബീം. ഈ ഈവൻറ്റിൽ എല്ലാ ട്രേഡുകാരും ക്വാളിഫൈ ആയാൽ മാത്രം മതി. ഈ ഈവൻറ്റിൻ്റെ മാർക്ക് ഒരു ട്രേഡുകാർക്ക് പോലും ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ ആഡ് ആവുന്നതല്ല. ഇസഡ് ആകൃതിയിലുള്ള ബീമിൽ കൂടി നടന്ന് നിങ്ങൾ താഴെ ഇറങ്ങണം. ബീമിൽ കൂടി നടക്കുമ്പോൾ നിങ്ങൾ താഴെ വീണാൽ നിങ്ങൾക്ക് മൂന്ന് ചാൻസസ് ലഭിക്കുന്നതാണ് ക്വാളിഫൈ ആകാൻ വേണ്ടി. ഈ മൂന്ന് ചാൻസിൽ നിങ്ങൾ ബീം ക്രോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആവുന്നതാണ്. ഇന്ത്യൻ ആർമിയിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സിൻ്റെ സ്റ്റേജ് വണ്ണിലെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിലെ ഫോർത്ത് ആൻഡ് ലാസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് ഈവൻ്റാണ് ഹിൻഡ്. ഈ ഈവൻറ്റിൽ എല്ലാ ട്രേഡുകാരും ക്വാളിഫൈ ആയാൽ മാത്രം മതി. ഈ ഈവൻറ്റിൻ്റെ മാർക്സ് ഒന്നും തന്നെ ഒരു ട്രേഡിന് പോലും ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ ആഡ് ആവുന്നതല്ല. ഹിൻഡ് നീളമുള്ള ഒരു കുഴി നിങ്ങൾ ഓടി വന്ന് ക്രോസ് ചെയ്യണം. അതാണ് ഈ ഈവൻറ്റിൻ്റെ റൂൾ എന്ന് പറയുന്നത്. നിങ്ങൾ ആ കുഴിയിൽ ഓടി വന്ന് വീഴുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ചാൻസസ് ലഭിക്കുന്നതാണ് ഡയറക്റ്റ് നിങ്ങൾ ഓടി വന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടി. ഈ മൂന്ന് ചാൻസിൽ നിങ്ങൾ ക്രോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഡിസ്ക്വാളിഫൈ ആവുന്നതാണ്. ഇന്ത്യൻ ആർമിയിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സിൻ്റെ സ്റ്റേജ് വണ്ണിലെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത് സ്റ്റേജ് ടുവിലെ ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റാണ്. ഇവിടെ ഞാൻ ഓരോ ട്രേഡിനെയും കമ്പയർ ചെയ്താണ് പറയാൻ പോകുന്നത്. ഫസ്റ്റായിട്ട് പറയുന്നത് സോൾജിയർ GD യെക്കുറിച്ചാണ്. സോൾജിയർ GD യിലെ റിക്വയർമെൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ മെഷർമെൻറ്റാണ് ലെങ്ത് എന്ന്, അതായത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 166 സെൻറ്റിമീറ്ററും ചെസ്റ്റിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 77 സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് ചെസ്റ്റിൻ്റെ സൈസ് വേണം. വിത്ത് എക്സ്പാൻഷനൂടെ 5 സെൻറ്റിമീറ്റർ ഇൻക്രീസ് വേണം. 77 ഉണ്ടെങ്കിൽ 82 സെൻറ്റിമീറ്റർ എടുത്ത് വേണം. പിന്നെ നിങ്ങളുടെ വെയ്റ്റ് എന്ന് പറയുന്നത് 50 കിലോ ആയിരിക്കണം. നെക്സ്റ്റ് ട്രേഡാണ് സോൾജിയർ ട്രേഡ്മാൻ. സോൾജിയർ ട്രേഡ്മാൻ്റെ ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ മെഷർമെൻറ്റ് എന്ന് പറയുന്നതാണ് ഹൈറ്റ് 160 സെൻറ്റിമീറ്റർ വേണം, വെയ്റ്റ് 50 kg, അതോടൊപ്പം തന്നെ ചെസ്റ്റ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 77 സൈസ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ വിത്ത് എക്സ്പെൻഷനോടെ 5 സെൻറ്റിമീറ്റർ കൂടുതൽ വേണം. പിന്നെ നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ചില കുട്ടികൾക്ക് അവരുടെ വെയ്റ്റ് ഓവർ വെയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ചെക്ക് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അതായത് ഹൈറ്റും അതോടൊപ്പം തന്നെ ഏജും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് അവരുടെ വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് എന്ന രീതിയിലാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അഥവാ ഓവർ വെയ്റ്റ് ആണെന്ന് തോന്നിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഡൗട്ട്സ് ഞാൻ അവിടെ നിങ്ങളുടെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ട്രേഡാണ് സോൾജിയർ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ്. സോൾജിയർ നേഴ്സിംഗ് അസിസ്റ്റൻറ്റിന് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ മെഷർമെൻറ്റാണ് ഹൈറ്റ് 166 സെൻറ്റിമീറ്റർ, വെയ്റ്റ് 50 kg, ചെസ്റ്റ് എന്ന് പറയുന്നത് 77 സെൻറ്റിമീറ്റർ, വിത്ത് എക്സ്പെൻഷനോടെ 5 സെൻറ്റിമീറ്റർ ഇൻക്രീസ് ആയിരിക്കണം. സോ യുവർ നെക്സ്റ്റ് ട്രേഡാണ് സോൾജിയർ ടെക്നിക്കൽ. സോൾജിയർ ടെക്നിക്കലിന് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ മെഷർമെൻറ്റാണ് ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ, വെയ്റ്റ് 50 kg, ചെസ്റ്റ് എക്സ്പെൻഷൻ എന്ന് പറയുന്നത് 77+5. ലാസ്റ്റ് ട്രേഡാണ് സോൾജിയർ ക്ലർക്ക്. സോൾജിയർ ക്ലർക്കിന് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ മെഷർമെൻറ്റാണ് ഹൈറ്റ് എന്ന് പറയുന്നത് 162 സെൻറ്റിമീറ്റർ, വെയ്റ്റ് 50 kg, ചെസ്റ്റ് എക്സ്പെൻഷൻ എന്ന് പറയുന്നത് 77+5 സെൻറ്റിമീറ്റർ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, അതോടൊപ്പം അനുയോജ്യമായ കമൻറ്റ്സ് കൂടി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം. അതിൽ ഞാൻ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ടു ഓൾ. ജയ് ഹിന്ദ്.